ധീരമായ നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ സൈബർ വെട്ടുകളിൽ ഏറെലാക്കുന്ന തെറിപ്പൊങ്കാല നടത്തുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്ക് കേരളം തുടർച്ചയായി സാക്ഷ്യം വഹിക്കുകയാണ് ഒരു ധീരമായ നിലപാട് പ്രഖ്യാപനത്തിന് ശേഷം സൈബർ ടീംസിൻ്റെ തെറിവിളി സഹിക്കവയ്യാതെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യ പോസ്റ്റും പിൻവലിച്ചോടി ചോടി അതിന് പിന്നാലെ മറ്റൊരു വിഷയത്തിൽ ധീരമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് പി ടി തോമസ് രംഗത്തെത്തി രാത്രിയിലാണ് പി ടി തോമസ് പോസ്റ്റ് ഇട്ടത് എന്തായാലും പകലായി വരുന്നതേ ഉള്ളൂ ഇനി എപ്പോഴാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരായി കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റും ആ പോസ്റ്റ് പിൻവലിച്ചോടുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം പി ടി തോമസ് കെ പി എസ് സി ലളിതയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്ത വിഷയത്തിലാണ് കോൺഗ്രസിൻ്റെ സൈബർ ലോകത്തിനും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുമെതിരായിട്ടുള്ള നിലപാട് ഫേസ്ബുക്കിൽ കൂടി പ്രഖ്യാപിച്ചത് കെ പി എസ് സി ലളിതയെ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ രോഗാവസ്ഥയുടെ കാലത്ത് ആക്ഷേപിക്കുന്നവർ ദുഃഖിക്കേണ്ടി വരും എന്നു തന്നെ പി ടി തോമസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പി ടി തോമസിൻ്റെ ഈ നിലപാട് കഴിഞ്ഞ കുറച്ച് ദിവസമായി സൈബർ ലോകത്ത് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട കെ പി എസ് സി ലളിതയ്ക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങൾക്കുള്ള വലിയ മറുപടി കൂടിയാണ് പക്ഷേ കോൺഗ്രസ്സുകാർ അതിനെ അങ്ങനെയല്ല സൈബർ ലോകത്ത് കാണുന്നത് പി ടി തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴേ വന്ന് പൂരത്തെ വിളിയാണ് താൻ എവിടുത്തെ വൈസ് പ്രസിഡൻ്റാണ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പോയി കെ പി സി സിയിൽ പറഞ്ഞാൽ മതി ഇവിടെ ഞങ്ങളോട് പറയണ്ട ഞങ്ങൾ സൈബർ കോൺഗ്രസ്സുകാർ എന്ത് വേണമെന്ന് തീരുമാനിച്ചു കൊള്ളാം എന്ന നിലയിലാണ് പി ടി തോമസിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നത് കെ പി എസ് സി ലളിതയുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുത്തതിൽ ഒരു അപാകതയും ഇല്ല എന്നാണ് പി ടി തോമസ് പറഞ്ഞു വയ്ക്കുന്നത് അത് ശരിയാണ് നമ്മൾ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ പോരെ തൻ്റെ നടന വൈഭവം കൊണ്ട് സിനിമാ ലോകത്തിന് ഇതിഹാസ തുല്യമായ സംഭാവനകൾ നൽകിയ കെ പി എസ് സി ലളിത എന്ന നടി അവരുടെ രോഗാവസ്ഥയിൽ അവരെ പുച്ഛിച്ചു തള്ളുന്നത് ശരിയല്ല എന്നാണ് പി ടി തോമസ് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അവരെ വിമർശിക്കുന്നതെങ്കിൽ അവർക്ക് നിലപാടുണ്ടാകുന്നത് അവരെ ബഹുമാനിക്കാനുള്ള മറ്റൊരു ഘടകം കൂടിയാണ് എന്ന് പി ടി പറയുന്നു അതങ്ങനെയാണല്ലോ ഞാൻ ഇന്നതാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് കെ പി എസ് സി ലളിത അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം നേരിടുമ്പോൾ അവരുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തെ വിമർശിക്കുന്നവരോടാണ് പി ടി തോമസ് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റിട്ട് അവരെ അധിക്ഷേപിക്കുന്നതിൽ ദുഃഖിക്കേണ്ടി വരും എന്ന് പക്ഷേ ഇതാരാണ് ശ്രദ്ധിക്കുന്നത് കോൺഗ്രസിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ വരെ പി ടി തോമസിൻ്റെ പോസ്റ്റിന് കീഴേ വന്ന് പി ടി തോമസിനെതിരെ നിലപാടുകൾ പറയുകയാണ് പി ടി തോമസിൻ്റെ ആദർശമൊന്നും ഇവിടെ വേണ്ട എന്നവർ പറയുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള ലേബലിൽ നിങ്ങളിത് പറയേണ്ട എന്ന് പറയുകയാണ് കെ പി എസ് സി ലളിതയെ എന്തിൻ്റെ പേരിലാണ് സംസ്ഥാന സർക്കാർ സഹായിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സൈബർ ലോകം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സംഗീത നാടക അക്കാഡമിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ മാത്രമല്ല മലയാളത്തിലെ ഒരു അനുഗ്രഹീത നടി എന്നുള്ള നിലയിൽ കൂടി ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ അവർക്ക് സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന അവർക്ക് എന്തിനു സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ് കരൾമാറ്റ ശസ്ത്രക്രിയയാണ് കെ പി എസ് സിയിലെടുത്തേക്ക് നടത്തുന്നത് ആ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന ഭീമമായ ചിലവ് അതിന് ഉള്ള സംവിധാനങ്ങളുള്ള ഇടങ്ങൾ അതിനൊക്കെ അനുസരിച്ചാണല്ലോ ഒരാൾ ചികിത്സ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചിലവ് സർക്കാർ കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇരുന്ന കാലത്ത് ഇതുപോലെ കലാകാരന്മാരുടെ ചികിത്സാ സഹായം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് തിലകൻ്റെയും ജഗദീശ് ശ്രീകുമാറിൻ്റെയും ഒക്കെ ചികിത്സാ സഹായം ആ ചികിത്സയുടെ സമ്പൂർണ്ണ ചെലവ് ഏറ്റെടുത്തുകൊള്ളാമെന്നുള്ള വാക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആ കലാകാരന്മാർക്കൊക്കെ നൽകിയിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയമൊന്നും കണ്ടിട്ടില്ല അപ്പോൾ മറ്റു ചില കലാകാരന്മാരുടെ പേര് ഉദാഹരണമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് അവരൊക്കെ വാർദ്ധക്യ സഹജമായ അസുഖത്തിൻ്റെ പിടിയിലായിരിക്കുന്നവരാണ് ഇതുപോലെ പെട്ടെന്ന് ഒരു മാരക രോഗമുണ്ടാകുന്നു കരൾ മാറ്റം പോലെ അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു വലിയ ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു അപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലേ അവരുടെ മോൻ്റെ കയ്യിൽ പണമില്ലേ എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിച്ചിട്ട് കാര്യമില്ല മകനെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയാണ് അയാൾ അതേ അയാളുടെ കുടുംബവുമായി ജീവിക്കുന്ന ഒരാളാണ് അയാൾക്കൊക്കെ കൂട്ടിയാൽ കൂടാൻ കഴിയുന്നത് എത്രയെന്നൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ് കാരണം അങ്ങനെ സിനിമാ ലോകത്ത് അത്ര ഭീകരമായ അടയാളപ്പെടുത്തലൊന്നും നടത്തിയിട്ടുള്ള ഒരാളെന്നുമല്ല കെ പി എസ് സി ലളിതയുടെയും ഭരതൻ്റെയും മകൻ ഒരു ചെറിയ സിനിമാക്കാരനാണ് കെ പി എസ് സി ലളിതയും ഇത്രയും നാൾ അവർ ജീവിച്ചത് ഈ സമ്പാദ്യങ്ങളെ കൊണ്ടാണ് അവരും അങ്ങനെ സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ച ഒരമ്മ കൂടിയാണവർ സ്വാഭാവികമായി ആ മകനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഇത്തരമൊരു പരാതി എത്തുന്നതും അത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ച് അത് ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുന്നതും അല്ലാതെ സർക്കാർ അങ്ങനെ അന്വേഷിച്ച് നടക്കുകയൊന്നുമല്ലല്ലോ ആ യാഥാർത്ഥ്യങ്ങളാണ് പി ടി തോമസ് പറയുന്നത് പക്ഷേ പി ടി തോമസിനെതിരെ ഉണ്ടാകുന്ന കോൺഗ്രസ്സുകാരുടെ തന്നെ സൈബർ ആക്രമണം നോക്കൂ ഒരു നല്ല കാര്യം പറയാൻ പാടില്ല സൈബർ ഇടങ്ങളിൽ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന കുറേ പ്രചാരവേലകളുണ്ട് ആ പ്രചാരവേലകൾക്ക് വിരുദ്ധരായി സ്വന്തം പാർട്ടിക്കാർ അതിൻ്റെ സമന്നതരായ നേതാക്കൾ തന്നെ വന്നാലും അവർ സമ്മതിക്കില്ല